നമസ്കാരം എല്ലാവർക്കും. ആർട്ട് ആൻഡ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റേഷനറി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പുലാവാണ് ചെയ്യാൻ പോകുന്നത്. സ്കൂളിലൊക്കെ പോണ കുട്ടികൾക്ക് നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനും അതുപോലെ തന്നെ കറികളൊന്നും വേണ്ട ആവശ്യമില്ല, നമുക്കിതിലൊരു പപ്പടമോ അല്ലെങ്കിൽ സലാഡൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഈ ഒരു പുലാവ് റേഷനറി വെച്ച് തയ്യാറാക്കാനായിട്ട് 2 കപ്പ് റേഷനരിയാണ്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് അരി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട്. അധിക സമയം കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്യണ വരെയും നമുക്ക് ഇത് വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ. അതിനുശേഷം ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഉള്ളതും നമുക്ക് ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഏത് വെജിറ്റബിളും നമുക്കിതിനു വേണ്ടി ചേർക്കാം. അപ്പോൾ ബീൻസ് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ചെരിച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള, അതും നടുക മുറിച്ചിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും അതും അതെ ചെറിയ നീളത്തിലായിട്ട് മുറിച്ച് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കഷ്ണം കറുവപ്പട്ട, അതുപോലെ തന്നെ തക്കോലം, ഏലക്ക, പിന്നെ ബേലീഫ്, ജാതിപത്രി, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, അതുപോലെ തന്നെ 1 1/2 ടീസ്പൂൺ ജീരകവും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിൽ ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഈ ഒരു മസാലക്കൂട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റി തൊട്ട് പിന്നാലെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് 6 ഓ 7 ഓ പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് വഴണ്ടു വരികയൊന്നും വേണ്ട, ആ കളറൊക്കെ ഒന്ന് മാറി വരികയേ വേണ്ടു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് വഴറ്റി വരുമ്പോഴേക്കും നല്ലൊരു മസാലയുടെ ഒക്കെ ഒരു സ്മെല്ല് വന്നു തുടങ്ങും. അപ്പോൾ ഒരുപാടൊന്നും വഴണ്ട് പോകണ്ട, നമ്മൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കളറൊക്കെ ഒന്ന് മാറി വരിക. പിന്നെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറേണ്ട മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ മസാലയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെജിറ്റബിൾസാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് വേറെ കൂടുതൽ വെജിറ്റബിൾസൊക്കെ ഉണ്ട്, നമുക്ക് കൂടുതൽ വെജിറ്റബിൾസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ അങ്ങനെ അധികം വെജിറ്റബിൾ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ക്യാരറ്റും ബീൻസും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ കോളിഫ്ലവറോ ബ്രൊക്കോളി അങ്ങനെ പൊട്ടാറ്റോ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പച്ചക്കറിയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന പുലാവൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക്, പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കും നല്ല ഇഷ്ടമുണ്ടാവും കേട്ടോ ഇതൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ടേബിൾ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാനതിൽ 1 ടീസ്പൂണിൻ്റെ അളവിൽ എടുക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പച്ചമണമൊക്കെ ഒന്ന് വിട്ടുമാറുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. അതുപോലെ മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാനുള്ളത് കുറച്ചും കൂടെ ഓയിലാണ്. കുക്കിംഗ് ഓയിൽ കുറച്ചും കൂടെ ഒന്ന് കുറവായിട്ട് തോന്നിയപ്പോൾ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ എല്ലാ മസാലകളും നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മസാലയുടെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലക്കൂട്ടിൽ നമ്മൾ ലാസ്റ്റാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി കഴുകി ഊറ്റി വച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
നന്നായിട്ട് ഈ ഒരു മസാലയും റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് ഞാനിവിടെ ഒരു 3.5 കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് എന്ന് പറയുന്നത് 250 ml മെഷറിംഗ് കപ്പിലാണ്ട്. 2 കപ്പ് എന്ന് പറയുന്നത് അതേ കപ്പിൽ തന്നെയാണ് 3.5 കപ്പ് വെള്ളം കൂടെ അളന്നെടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്, മല്ലിയില. അപ്പോൾ ഈ ഒരു റൈസിന് പ്രത്യേക ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ ഇപ്പോൾ തന്നെ നമ്മൾ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മതി. 1 വിസിൽ വെച്ചതിന് ശേഷം നമ്മൾ ആ എയർ കളയാണ്ട് അങ്ങനെ തന്നെ അനക്കാണ്ട് വച്ചിട്ടാണ് തുറന്നിട്ടുള്ളത്. എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ വറ്റി പെർഫെക്റ്റായിട്ട് റൈസ് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കിതൊക്കെ ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് വിളമ്പി കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സലാഡിൻ്റെ കൂടെയും പപ്പടത്തിൻ്റെ കൂടെയും അച്ചാറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല സൂപ്പറായിട്ട് കഴിക്കാം, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ കുട്ടികൾക്കാവുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ബട്ടറൊക്കെ ഇങ്ങനെ മുകളിൽ ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പതുക്കെ ചൂടിലിരുന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതൊക്കെ ചേർത്ത് കഴിക്കാനും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പറ്റിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഡിഷസൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.